ഞങ്ങൾ അങ്ങനെയുള്ള സമ്മേളനം നടത്തുന്നത്. കഴിഞ്ഞ 5 വർഷം മുമ്പ് മലപ്പുറം ജില്ലയിൽ ഒരു സമ്മേളനം നടത്തിയപ്പോൾ 15,000 ആളുകൾ അവിടെ സംബന്ധിച്ചിരുന്നു. ഇപ്പോൾ മെമ്പർഷിപ്പ് വർദ്ധിച്ചതുകൊണ്ട് 25,000 ആളുകളെ ഉൾക്കൊള്ളുന്ന സദസ്സാണ് ഒരുക്കുന്നത്. അത് പന്തൽ വേണം, കുളിക്കാനും അംഗശുദ്ധി വരുത്താനുമുള്ള സൗകര്യം വേണം, ഉറങ്ങാൻ സൗകര്യം വേണം, പാഠമെടുക്കാനുള്ള സൗകര്യം വേണം. ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നതിന് വലിയ ഭാരിച്ച ഒരു സംഖ്യ ചിലവാകുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഉലമാഇന്റെ ശക്തിയും ഉലമാഇന്റെ കെട്ടുറപ്പും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തിക്കൊടുത്ത് ജനങ്ങളെ ഹക്കായ മാർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വഴി എന്ന നിലക്കാണ് ഞങ്ങൾ അത് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാ പ്രവാസികളും ഇതിൽ ഭാഗമാക്കണമെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. ഇതിന് വരുന്ന ചെലവിലേക്ക് വളരെ ചെറിയ സംഭാവനകൾ തരാൻ ഉദ്ദേശിക്കുന്നവർക്കും അതിൽ ഭാഗമാകാം. അതനുസരിച്ച് ഞങ്ങൾ കണക്ക് കൂട്ടിയപ്പോൾ ഭക്ഷണവും താമസവും അടക്കം 1 ആലിമിന് 3 ദിവസത്തേക്ക് 600 രൂപയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. വളരെ ചുരുങ്ങിയ നിലയിൽ ചെലവുകൾ ആക്കി കണക്ക് കൂട്ടിയപ്പോൾ 600 രൂപ ഒരു വ്യക്തിയുടെ ചെലവിന് വരും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു 10 വ്യക്തിയുടെ 600 രൂപ, 25 കഴിയുന്നവർ 25 ആളെ ഏറ്റെടുക്കുക, 15 കഴിയുന്നവർ 15 ആളെ ഏറ്റെടുക്കുക, 50ഉം 100ഉം കഴിയുന്നവർ അങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് ആ 25,000 പണ്ഡിതന്മാരും അവരെ കൂടെയുണ്ടാകുന്ന മറ്റ് ഖാദിമീങ്ങളും ഡ്രൈവർമാരും മറ്റ് സൗകര്യപ്പെടുത്താൻ വേണ്ടി വരുന്ന വളണ്ടിയർമാരും അവരെല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു വമ്പിച്ച ജനാവലി അവിടെയുണ്ട്. അതിന് ഭക്ഷണം നൽകുന്നതിലേക്ക് അതിന് സഹായ സഹകരണം ചെയ്യാൻ എല്ലാ പ്രവാസികളോടും പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. 25,000 പണ്ഡിതന്മാരുടെ പ്രാർത്ഥന, മറ്റ് മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തി എല്ലാവരോടും ഈ സഹായം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. 1 ലക്ഷവും 2 ലക്ഷവും 3 ലക്ഷവും 5 ലക്ഷവും എല്ലാം സംഭാവനകൾ തരുന്നവരുണ്ട്, തരേണ്ടതുമാണ്. കഴിവുള്ളവരെല്ലാം അങ്ങനെ തരണം. അതൊന്നുമില്ലാത്ത ആളുകൾക്ക്, ഒരു ചെറിയ ശമ്പളക്കാരന്, ഒരു പണ്ഡിതന് 3 ദിവസത്തെ ചെലവിന് വരുന്ന 600 രൂപ